ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേര്, ചേച്ചിയുടെ പേര്? സ്വന്തം ഭാര്യ, ഭാര്യയുടെ പേര് ചോദിക്കോ, ഭാര്യയുടെ ചോദിക്കാ. കറി 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 അവര് കൂട്ടണല്ലേ. ആ ശരിയാണ്, അവര് കറിയാണ്. എങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ മെടുക്കണമെന്ന് തോന്നുന്നു ആള്? അതെ, മെടുക്കനാ. നല്ല ഫണ്ണായിട്ടുള്ള ഫാമിലി. ഒരു മാത്രമല്ല കേട്ടോ, രണ്ട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചിനെ വിട്ടിട്ട് പൂട്ടിട്ടൊക്കെ ചേച്ചി. ചേട്ടൻ സംസാരിക്കാൻ പാടില്ല, ചേച്ചിക്ക് ചോദിക്കാം ഇതാണോ അതാണോ എന്നൊക്കെ. അപ്പൊ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഓക്കെ, എന്നൊക്കെ കാണിച്ചു കൊടുത്ത് സെറ്റാക്കി. നക്ഷത്ര കോളണിയമെന്റ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മള് എന്റെ വീട്ടിൽ നക്ഷത്രയുമായിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറേണ്ട വന്നതാ. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും, നല്ല ആലുവയുടെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഒരു മൂന്നാമത്തെ നിലയിലാണ് ഈ വീടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ചെല്ലാം, അകത്ത് ഫാമിലി ഉണ്ട്. അപ്പം അതാ നമ്മൾ ഹക്കീഖത്ത് ചേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ചേട്ടന് ഫാമിലി റെഡിയാണ്, ഗെയിം കളിക്കാൻ റെഡിയാണ്. ചേച്ചി പേരെന്താ? ജംഷീറ. ഓക്കെ, നിങ്ങൾ ലവ് മാരേജ് ആണോ? അല്ല, അതെന്താ അങ്ങനെ വെച്ചോ അല്ല എന്ന് പറഞ്ഞത്? അല്ല, ലവ് മാരേജ് അല്ല. അല്ല, ഓക്കെ. അപ്പൊ ചേട്ടാ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോളെ, എന്ന് എവിടെയാണ് സ്ഥലം, കാര്യങ്ങളൊക്കെ പറയൂ, കേക്കട്ടെ. ആലുവയാണ് സ്ഥലം. ഇത് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിനടുത്താണ് വീട്. ബിസിനസ് ആണ്. ഇത് വൈഫ്, ഇത് രണ്ട് പിള്ളേര്. രണ്ട് പിള്ളേര്? മക്കളുടെ പേര്? ഇത് ജഹൻസബത്ത് ഗസ്വാന, ഇത് ഷഹസാദ താദ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്കൂൾ തുറന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ മനസ്സമ്മതനായോ? കുഴപ്പമൊന്നുമില്ല, ചെറിയ പിള്ളേരല്ലേ. ഇവിടെ ഒരാള് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്തിനാന്ന് വെക്കി, ലേപ്പിൽ കൊടുക്കാതെ മൈക്ക് കൊടുക്കാതെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ നക്ഷത്രത്തിലൊക്കെ വരാറുണ്ടല്ലോ അല്ലേ, പർച്ചേസ് ചെയ്യാറുണ്ട്. എന്താണ് ചേച്ചി, ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ടോ നക്ഷത്രം? കിട്ടാറുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞ, കിട്ടാറുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് മെഡിസിൻ എന്താണ്? അപ്പൊ ഓക്കെ, ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ് കൂടുതലും പറയാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് റൗണ്ടാണ്. ആദ്യം നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കും, പിന്നെ നമ്മൾ അക്ഷരം വന്നിട്ട് അത് വെച്ച് സംസാരിക്കണം. പിന്നെ എന്താ പറയാ, നമുക്ക് ഈ ഡംഷൽ ആർട്സ് കേട്ടിട്ടില്ലേ, ആവേശ സിനിമ ഉണ്ടോ, അതിനകത്ത് പറയില്ലേ ഡംഷൽ ആർട്സ്, നമ്മളൊരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് അത് ആക്ച്വലി കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം കുസൃതി ചോദ്യം വേണോ അതോ അക്ഷരം വെച്ച് തുടങ്ങണോ? അക്ഷരം വെച്ച് തുടങ്ങാമല്ലോ. കുസൃതി ചോദ്യം തുടങ്ങാം. കുസൃതി ചോദ്യം തുടങ്ങാം. ഓക്കെ, ചോദിക്കട്ടെ, കുറച്ച് എനർജിയിൽ പറ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേച്ചി ചേച്ചിക്ക് എന്താ പറയാനുള്ള? ആയിക്കോട്ടെ എന്നാണ് പറയാനുള്ളത്. അല്ല, ഓക്കെ, ഞാൻ അത് എന്താ ബിസിനസ്, എന്താണ്? എനിക്ക് ഐസ്ക്രീമിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഐസ്ക്രീമിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എങ്ങനെയുണ്ട് ഐസ്ക്രീം മേഖലയൊക്കെ? എങ്ങനെയുണ്ട്? നല്ല മേഖലയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ, കമ്പനികളുടെ ആണോ അതോ ഏതൊക്കെ കമ്പനികളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്? വളരെ നന്നായിട്ട് പോകുന്ന ഐസ്ക്രീം മേഖലയൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നന്നായിട്ട് തന്നെ പോട്ടെ. ആദ്യത്തെ ചോദ്യം, ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം ഏതാണ്? ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം? ക്ലൂ, നമ്മള് നമ്മുടെ എന്താ പറയാ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ അതില്ലാണ്ട് പറ്റില്ല. നമ്മൾ മിക്കവാറും ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കടം ചോദിക്കുന്ന സാധനം അത്. ഏത് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കടം ചോദിക്കുന്ന സാധനമാണ്? ബാങ്കിൽ പോയാൽ കടം ചോദിക്കുന്ന സാധനം. ഒന്ന് എടുത്തോട്ടെ, ഇന്നിപ്പോ തന്നെ തരാം. പേന? അതെ, പേനയാണ്. അയ്യാ, എന്തൊരു ചേട്ടന്, നല്ല കൈ കൊടുക്ക്, കൈ പിടിച്ചോ മോളെ, കൈ പിടിച്ചോ. എന്താ മനസ്സിലായിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം ഇത്താനോടാണ്. നമുക്ക് സ്വന്തം പേരിപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ജീവി, സ്വന്തം പേരിപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ജീവി, സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ജീവി. ആ, നമ്മള് മിക്കവാറും രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഈ പുള്ളിക്കാരനെ കൂടുതലും കാണാറുള്ളത്. ആടല്ല. ഇവരൊരു ക്ലൂ തരാനാണ്, ഇവര് അങ്ങനെ ഇവര് എന്തെങ്കിലും അപകടം പറ്റി മരിക്കുന്നതോ, ഇവരെ പിടിച്ച് മീൻസ് ഇങ്ങനെ എന്താ പറയാ, നമ്മള് അമ്പമില്ല അങ്ങനെ ഒരു അങ്ങനെ മരിക്കുന്നതാണ് ഇപ്പോ ഇലക്ട്രിക്ക്. അടുത്തത്, കരയുംതോറും ആയുസ് കുറഞ്ഞു വരുന്ന ആരുടെയാണ്? കരയുംതോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടെയാണ്? ഇത്ത പറ, ഇത്ത എല്ലാത്തിനും പുറകിലേക്കാണ്. ആയുസ് കുറഞ്ഞു വരുന്ന ജീവി, സോറി ജീവി അല്ല കേട്ടോ, കരയുംതോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടെയാണ്? ഒരു വസ്തുണ്ടത്. പവർക്കെട്ട് സമയത്തൊക്കെ നമുക്ക് ഉപകാരമുള്ള ഒരാളാണ്. കരയുംതോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടെയാണ്? ഇൻവെർട്ടർ. ചേച്ചി പറഞ്ഞത്ര കറക്റ്റ് ആണ്, നല്ലൊരു കേടി. ഇതാരും പറഞ്ഞാ, ഇതൊക്കെ എനിക്കറിയാം മോനെ. എന്താ ഈ ചോദിക്കുന്നത്, എന്നോടാണ് ചോദിക്കുന്നത്? ഓക്കെ, പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്?
വല്ല കമ്പനിക്ക അതല്ല ഉത്തരം. വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ട്. ഓ സമ്മാനം കൊണ്ടേ ഇപ്പൊ തന്നെ കൊടുത്തു. എങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ മിടുക്കണമെന്ന് തോന്നുന്നു അതെ മെടുക്കനാ. ഓക്കെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാല്ലോ. കുസൃതി ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു എന്താ പറയാ ഹക്കീഖത്ത് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇക്ക വളരെ മനോഹരമായിട്ട് എല്ലാത്തിനും ഉത്തരം പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ. കുസൃതിയൊക്കെ അത്യാവശ്യം കാണിച്ചിരുന്ന ആളാണോ? അപ്പൊ കുസൃതിയൊക്കെ ഉണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട്. കുസൃതി ഇല്ലാണ്ട് എന്ത് ഇതല്ലേ? ഇപ്പിച്ചിരി കൂടുതലായെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞ ചേച്ചി. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോവാം. എന്ത് പറഞ്ഞാലും ആവച്ച് പറയണം. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആവച്ച്, ചോദിച്ചാൽ ആമിന, ചേട്ടനോട് ആവച്ച് പേര് ചോദിച്ചാൽ അങ്ങനെ എന്ത് വേണ്ട പേര് പറയാം? അനന്തെന്നോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അവലോസുണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി? ഏറ്റവും ഇഷ്ടപ്പെട്ട കറി അവിയൽ. കറി 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 അവിയല് അവിയല്ലേ? ആ ശരിയാണ്, അവിയൽ കറിയാണ്. അല്ല ഒഴിച്ചു കറി. ഒഴിച്ചു കറി അത് ചിലപ്പോ കേട്ടോ ചേച്ചി പറ ചേച്ചിക്ക് അറിയായിരിക്കുമല്ലോ. ഓ ആ എന്തെല്ലാം ഇപ്പൊ ആകെ എത്തിയാൽ മതിയല്ല. ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ഏറ്റവും ഇഷ്ടപ്പെട്ട ആലുവ. ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലം പറയും. പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ അരുവിക്കര. അരുവിക്കര. ഓക്കെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. കുറച്ച് ജി കെ ആണ്. എന്റെ ഇടയിൽ ഒരു ജി കെ വയ്ക്കാന്ന് വെച്ചു. സുരേഷ് ഗോപി ജയിച്ച മണ്ഡലം തൃശൂർ. ഏത് കേന്ദ്രമന്ത്രിയായിട്ട് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? പെട്രോളിയം. പിന്നെ അടുത്ത പ്രകൃതിവാതകം. യെസ് പെട്രോളിയം പ്രകൃതിവാതകം അല്ല ടൂറിസം അല്ലേ? പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം. ആ യെസ് മൂന്ന് വകുപ്പുണ്ട്. ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ എത്ര സീറ്റ് കിട്ടി ഇത്തവണ ആർക്ക്? യു ഡി എഫിന്. ഇവിടെയോ? ആ പതിനെട്ട്. കേരളത്തിൽ 18 സീറ്റ് കിട്ടി. ഒരു സീറ്റ് കിട്ടിയ മണ്ഡലം ഏതാണ് എൽ ഡി എഫിന്റെ? ഒരു സീറ്റ് കിട്ടിയ മണ്ഡലം. ആ അത് അല്ല ഏതാ? എൽ ഡി എഫിന് ഒരു സീറ്റ് കിട്ടിയ മണ്ഡലം. എൽ ഡി എഫിന് ഒരു സീറ്റ് കിട്ടിയ മണ്ഡലം ഇവിടെ പാലക്കാട്. പാലക്കാട് അടുത്തൊരു സ്ഥലമാണ്. പാലക്കാട് സ്ഥലമാണ്. പാലക്കാട് ജില്ലയിൽ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ്? പേര് ഓർമ്മയുണ്ട്, മറന്നുപോയി, പെട്ടെന്ന് വന്നില്ല. നരേന്ദ്ര മോദി എത്രാമത്തെ തവണയാണ് പ്രധാനമന്ത്രി? മൂന്നാമത്തെ വർഷം. മൂന്നാമത്തെ വർഷം. ജിക്കിലൊക്കെ അത്യാവശ്യം മുന്നിലാണ് അല്ലേ. ഓക്കെ എന്നാ ആവശ്യം അടുത്ത് ചോദ്യം ചോദിക്കട്ടെ. ജസു മറന്നുപോയോ? പേരെന്താ ചേട്ടന്റെ? ഹക്കീഖത്ത്. ശരിക്കും പേര്? ഹക്കീഖത്ത്. ഹക്കീഖത്ത്. ഹക്കീഖത്ത് എന്നാണോ ഇപ്പൊ പറ? ഹക്കീഖത്ത് എന്നാണോ? സ്വന്തം ഭാര്യ ഭാര്യയുടെ പേര് ചോദിക്കോ? ഭാര്യയുടെ ചോദിക്കാ. ആമിനാണ് തിരിച്ചുള്ളത്. ആ ചേച്ചിയുടെ ഫാദറിന്റെ പേര്? ഫാദറിന്റെ പേര്? സ്വന്തം അമ്മായപ്പന്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ മോശട്ടോ. നിങ്ങളെല്ലാരും കേൾക്കണം സ്വന്തം അമ്മായപ്പന്റെ പേര് പറയൂ. ഫാദറിന്റെ പേര്? എന്റെ ഫാദറിന്റെ പേരോ? ചേച്ചിയുടെ ഫാദറിന്റെ പേര്? ചേച്ചിയുടെ ഫാദറിന്റെ പേര്? ചേച്ചിയുടെ ഫാദറിന്റെ പേര് അബ്ദുള്ള. അബ്ദുള്ള. ചേട്ടന്റെ ഫാദറിന്റെ പേര്? അമീൻ. അമീൻ. ഉമ്മയുടെ പേര്? ഉമ്മയുടെ പേര് ആമിന. ആമിന. രണ്ടുപേരും. ഓക്കെ അടുത്ത ലാസ്റ്റത്തെ ചോദ്യം ആവശ്യമുള്ള അവസാനത്തെ ചോദ്യമാണ്. മക്കളെ ആരാക്കാനാണ് ആഗ്രഹം? ആവശ്യമുള്ള അവസാനത്തെ ചോദ്യം മക്കളെ ആരാവാനാണ് ആഗ്രഹം? ആരാക്കാനാണ് ആഗ്രഹം? ആർക്കിടെക്ട്. ആർക്കിടെക്ട്. ആർക്കിടെക്ട് ആക്കാനാണ് ആഗ്രഹം. ചേച്ചിക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ? ആവശ്യമെന്തെങ്കിലും ഇല്ല. ചേച്ചിക്ക് എന്തെങ്കിലും ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. ഹൗസ് വൈഫ് ഇപ്പൊ എന്താ ചെയ്യുന്ന? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞു. ഇടയ്ക്ക് നമ്മളൊരു ജി കെയും ചോദിച്ചു. അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോകാൻ പോകണം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് എന്താണ്? ഡംസൽ ആർട്ട്. പറ ചേച്ചി പറ. എന്താ ചേച്ചി ഇത്തിരി എനർജി ആയിട്ട് പറ? പിള്ളേരോടൊക്കെ ഭയങ്കര എനർജി ആട്ടോ. എന്റെ മോൻ ഇവൻ എന്നെ 10 പ്രാവശ്യം നടത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ആരെങ്കിലും കാണാനുണ്ടോ? അതേ മോളെ അവിടെ കൊച്ചി ഇപ്പൊ ഇങ്ങോട്ട് അവിടെ പോയിട്ട് വരും. എന്തായാലും പരിപാടി നല്ല തകൃതിയായിട്ട് പോകുന്നുണ്ട്. ചേച്ചി നല്ല ഓട്ടത്തിലാട്ടെ. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് രണ്ട് കുഞ്ഞി പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരമ്മ എന്തോരം അതെ കണ്ട ഇപ്പൊ കണ്ണുകൊണ്ട് കാണിക്കണം ഇവിടെ വന്നിരിക്കാനായിട്ട്. ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ചേട്ടന് നമ്മൾ ഓൾറെഡി പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ചേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കും, ചേച്ചി അത് മനസ്സിലാക്കും. ഓക്കെ ചേട്ടൻ സംസാരിക്കാൻ പാടില്ല, ചേച്ചിക്ക് ചോദിക്കാം ഇതാണോ അതാണോ എന്നൊക്കെ. അപ്പൊ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ, തുടങ്ങിക്കോളൂ. ചുണ്ടടക്കാൻ പാടില്ല. ചായ? ചായ ആണോ? തണുപ്പ്. തണുപ്പ്.
എന്റെ ഒരു കൈ അടിച്ചോ, നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രോത്സാഹിപ്പിക്കാൻ. ഒന്ന് പ്രോത്സാഹിച്ചു കൊടുക്കൂ, നമ്മുടെ ടീമൊക്കെ ക്രൂ ഒക്കെ പ്രോത്സാഹിച്ചു കൊടുക്കൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ മഞ്ഞമൽ ബോയ്സ് ഇതെങ്ങനെ മനസ്സിലായി? ഏകദേശം മനസ്സിലാവല്ലോ അല്ലെ. 200 കോടി ക്ലബിൽ കയറിയ സിനിമയാണ്. അപ്പൊ എന്തായാലും അടുത്ത സിനിമ മീശ വിരിച്ചപ്പോ സിനിമയാണ്. അത്ര ഞാൻ പറഞ്ഞു തന്നിട്ട് ഇനി ചേട്ടൻ ആക്ഷനിൽ കാണിച്ചു. പാവം കുന്നിന്റെ മേലിന്ന് ചാടി പോക്കറ്റിലേക്ക് എടുത്തിട്ട്. ഇതെന്താ പോക്കറ്റിലേക്ക് എടുത്തിട്ട്? സ്വർണ്ണമാണ് എടുത്തിട്ടത്, ശരിക്കും ആധാരം എടുത്തിട്ട്. ഓക്കെ, അപ്പൊ അതാ നമ്മള് മത്സരം ഏകദേശം അവസാനിക്കാറായപ്പോ ഇത്ര നേരം ചേട്ടന് പറഞ്ഞു കൊടുത്തിട്ട് ചേട്ടനാണ് ആക്ഷൻ കാണിച്ച്. ഇനി ചേട്ടനല്ല, ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത് ചേച്ചിയാണ് ആക്ഷൻ കാണിക്കാൻ പോകുന്നത്. ചേട്ടൻ ചേച്ചിയുടെ അഭിനയം കാണാനായിട്ട് നാദാ നീ ഇവരും കാതോർക്കുന്നു എന്ന് പറയുന്ന പോലെ അഭിനയം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചേച്ചി സിനിമ മനസ്സിലായല്ലോ, ആക്ഷൻ കാണിച്ചു കൊടുത്തു. റെഡി സ്റ്റാർട്ട്. സിനിമ അത് ബസ്സിൽ കൊണ്ട പുതിയ സിനിമ ആവേശം. ചേട്ടൻ്റെ ആവേശം നോക്കി, എന്തൊരു ആവേശമാണ് ചേട്ടന്. ഓക്കെ, അവസാനം കണ്ടുപിടിച്ചില്ല ചേച്ചി, ഞാനിവിടെ നിന്ന് കുറേ വഴി ചോടാനൊക്കെ നോക്കി, പക്ഷെ എങ്ങനെയൊക്കെയോ ചേച്ചി എന്നൊക്കെ കാണിച്ചു കൊടുത്ത് സെറ്റാക്കി. എന്തായാലും നമ്മുടെ മത്സരം വളരെ ഗംഭീരമായിട്ട് അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഗെയിമാണ് ഡംസ്ലാറ്റ്സ്. വളരെ മനോഹരമായിട്ട് ചേട്ടൻ പറഞ്ഞു, ആവേശമാണല്ലേ, ആവേശം പറഞ്ഞു. ചേച്ചി ആദ്യം തന്നെ ഭയങ്കര മടിയായിരുന്നു, അയ്യോ ഞാൻ പറയൂല്ല ഇനി എന്ത് പറഞ്ഞൊക്കെ ചോദിച്ചു. പക്ഷേ ചേച്ചി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. ചേട്ടനേക്കുള്ള അഭിനയിക്കാൻ കഴിഞ്ഞു ചേച്ചി കേട്ടോ. ചേച്ചി പെട്ടെന്ന് തന്നെ അഭിനയിച്ച് ചേട്ടനെ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഇനി നമ്മളിതൊരു വെഡ്ഡിങ് സെറ്റാണ്. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട്, എത്ര പവനാണെന്നുള്ളത് ഗസ് ചെയ്ത് പറയണം. കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഈ ഗെയിം ഫുള്ളും വിജയിച്ചു. ഓക്കെ, എന്നാ കയ്യിലെടുത്ത് നോക്കാട്ടോ, കയ്യിലെടുത്ത് നോക്കാം, തൂക്കം നോക്കാം. എത്ര? നല്ലൊരു കൈയടി, കൈ അടിച്ചോ. അതെ, നമുക്ക് ഇനി പറയൂ, ഉത്തരം പറയാൻ സമയമുണ്ടല്ലോ. കൈ അടിച്ചോ. 16. പവന പറയണ്ട, എത്ര പവനാന്ന് പറയണ്ട? പവനാണോ പറയണ്ടേ? ആ ഗ്രാമല്ല, എത്ര പവനാണെന്ന് പറയണം? പവൻ ഇത് കണ്ടെത്തിരിക്കട്ടെ. ഇത് 2.5. ഒന്നുകൂടി നോക്കണോ? 3. ചേച്ചിയോ? 3 പവൻ. എന്തെങ്കിലും കൂട്ടി പറയാം, ഏതെങ്കിലും ഒരു ഒരു പവൻ എങ്ങനെ കൂട്ടി പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല, 3. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. 4 ആക്കണോ? അല്ല, ഉറപ്പാണോ? ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ. ഏതാ ഓപ്ഷൻ? ഏതൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതെ, 2.5 ആണോ, 3 ആണോ, 3.5 ആണോ? 3. 3 ഉറപ്പാണ്. ഗുരുജി പ്ലീസ് ലോക്ക് 3. 3 കറക്റ്റ് ഉത്തരമാണ്. ആ അതെ, വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അതെ, 3 പവനാണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 3 പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റിയല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിം അവസാനിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു കുസൃജിതം ചോദിച്ചു, ജി കെ ചോദിച്ചു, പിന്നെ ഡംസ്ലാറ്റ്സ് കളിച്ചു, ഇപ്പൊ ഈ ഒരു ഗെയിം ചെയ്തു അല്ലേ. മൊത്തം 4 ഗെയിം ചെയ്തു. നല്ല ഫണ്ണായിട്ടുള്ള ഫാമിലി. ഒരു മാത്രമല്ല കേട്ടോ, 2 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചിനെ വിട്ടിട്ട് കൂട്ടിയിട്ടൊക്കെ ചേച്ചി. ഇല്ല, അപ്പുറത്തുണ്ട്. ഇവിടെ നിന്ന് തുറന്നു പോവാം അപ്പുറത്തെ റൂമിലേക്ക്, വെറുതെ പറഞ്ഞ ചുമ്മാ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗെയിം അവസാനിച്ചു. നമുക്കിനി സമ്മാനദാന ചടങ്ങാണ്. ഗെറ്റ് റെഡി ഗൈസ്, സ്റ്റാൻഡ് അപ്പ്. എന്തായാലും നമ്മുടെ ഗെയിം ഹക്കീഖത്ത് ആൻഡ് ഫാമിലി. ചേട്ടൻ വളരെ മനോഹരമായിട്ട് ഗെയിമൊക്കെ കളിച്ചു. രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ച് പോരോട്ടായിരുന്നു. എന്തായാലും രണ്ടുപേർക്ക് നക്ഷത്ര ടൂർണമെന്റ്സിന്റെ ഗംഭീരമായിട്ടുള്ള സമ്മാനമുണ്ട്. പിടിച്ചോ, നല്ലൊരു കൈയടി, നിങ്ങൾ എല്ലാവരും ചേർത്ത് കൊടുക്കൂ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, നമുക്ക് സമ്മാനം വെക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എന്റെ വീട്ടിൽ നക്ഷത്രം? എങ്ങനെയുണ്ടായിരുന്നു എന്റെ നക്ഷത്രം? നല്ലൊരു പ്രോഗ്രാമായിരുന്നു, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറെ നാൾക്ക് ശേഷം നമ്മള് എന്താ പറയാ, പണ്ട് സുഹൃത്തുക്കളൊക്കെ വന്ന് കുട്ടിക്കാലത്ത് കളിക്കുന്ന കുറെ ഗെയിമുകളൊക്കെ കളിച്ചു അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്? നക്ഷത്രം നമ്മൾ ഒരു ഒരു തുടക്കം മുതൽ തുടങ്ങി നമ്മൾ നക്ഷത്രയുടെ കസ്റ്റമറാണ്. നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന പർച്ചേസുകളെല്ലാം നമ്മൾ നക്ഷത്രം ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ആലുവയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ റീസെന്റ് ഇപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ്, എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് ആലുവയിൽ. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഇനി പർച്ചേസിന് വേണ്ടിയിട്ട് ആലുവ ഇട്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ല. ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, നക്ഷത്രയുടെ പുതിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി റീ ഓപ്പണിങ്ങിന് ഞങ്ങളുണ്ടാവും, നിങ്ങളുണ്ടാവണം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, ബൈ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, MG Road, എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, തോപ്പുംപടി. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ.